रत्नियां दिव्य कारुण्यमे निंदु शोभयानन्नुल्लं तेलियुम ज्वलिक्कुन्नु रत्नियां दिव्य कारुण्यमे निंदु शोभयानन्नुल्लं तेलियुम दिव्याग्निदन शक्तियालेंदे हृदयम शुद्धीकरिक्कणे नाथा दिव्याग्निदन शक्तियालेंदे हृदयम शुद्धीकरिक्कणे नाथा दिव्यकारुण्यनाथा ज्वलिक्कुन्नु रत्नियां दिव्यकारुण्यमे शोभयानन्नुल्लं तेलियुम പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനേശയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാ വർഷവും ജപമാല മാസം ഒക്ടോബർ മാസം നമ്മളെ സമീപിക്കാറുണ്ടല്ലോ. പഴയ രീതി അനുസരിച്ച് ഒക്ടോബർ മാസത്തിലും നമ്മൾ 10 ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയിലേക്ക് അടുക്കാറുണ്ടല്ലോ. ഒക്ടോബർ മാസം തന്നെയാണല്ലോ ജപമാല രാജ്ഞിയുടെ തിരുനാളും നാം ആഘോഷിക്കുക. അതുകൊണ്ട് പരിശുദ്ധയമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയ ചില ചിന്തകൾ നമുക്ക് പരസ്പരം ധ്യാന വിഷയമാക്കാം. വിശുദ്ധ അഗസ്റ്റീൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവം മനുഷ്യത്വം സ്വീകരിക്കുവാൻ അവലംബിച്ച മാർഗം മറിയമാണ്. അതുപോലെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗവും മറിയമായിരിക്കണം. നമുക്കറിയാം വിശുദ്ധ അഗസ്തീനോസ് ചെറുപ്രായത്തിൽ ഇഷ്ടംപോലെ ജീവിച്ചു. പിന്നീട് സോ അമ്മയുടെ പ്രാർത്ഥന വഴി, ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ വഴി മനസ്സാന്തരപ്പെട്ട വ്യക്തിയാണ് ആ വിശുദ്ധ അഗസ്തീൻ. നമുക്കൊക്കെ പറഞ്ഞു തരികയാണ്, ദൈവം മനുഷ്യത്വം സ്വീകരിക്കുവാൻ അവലംബിച്ച മാർഗം മറിയമാണ്. അതുപോലെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ നാം സ്വീകരിക്കേണ്ട മാർഗവും മറിയമായിരിക്കണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ ആണ്ടുവട്ടത്തിൽ എല്ലാ ദിവസവും അനുസ്മരിച്ചാലും പ്രാർത്ഥിച്ചാൽ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചാലും സഹായം തേടിയാലും സ്നേഹിച്ചാലും അധികമാവില്ല എന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ദിവ്യഗാനേശ്വരൻ അടുക്കുവാൻ, ദിവ്യഗാനേശ്വരയെ സ്നേഹിക്കുവാൻ, ദിവ്യഗാനേശ്വരയെ സ്വന്തമാക്കുവാൻ, അമ്മയോടുള്ള വാത്സല്യം, അമ്മയോടുള്ള ബന്ധം, അമ്മയെക്കുറിച്ചുള്ള പറയുന്നത് ഒക്കെ നമുക്ക് സഹായകമായി തീരും. കാരണം ഈശോയുമായിട്ട് ബന്ധപ്പെടുവാൻ പരിശുദ്ധ അമ്മയില്ലാതെ നമുക്ക് പറ്റില്ല. ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മയെ കൂടാതെ നമുക്കാവില്ല. ഈശോയിലേക്ക് ആഴപ്പെട്ട് വളരുവാൻ, ഈശോയുമായിട്ട് സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വാത്സല്യമായ കൃപാകടാക്ഷമില്ലാതെ, വാത്സല്യമായ ഇടപെടലില്ലാതെ, വാത്സല്യമായ സഹവാസമില്ലാതെ നമുക്ക് ആർക്കുമാവില്ല. അവിടെ സ്നേഹമുള്ളവരെ, ഈ ജപമാല മാസത്തിൽ, ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ മാസത്തിൽ നമ്മൾ ഈ അമ്മയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ധ്യാന വിഷയമാക്കുമ്പോൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന സൽക്കൃത്യങ്ങൾ അല്ലെങ്കിൽ ചൊല്ലുന്ന ജപമാലകൾ അർത്ഥമില്ലാതെ പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളെ ആദ്യമായി തന്നെ ഒന്ന് പരാമർശിക്കുകയാണ്. ഒരുപക്ഷെ ഞാനും നമ്മളെല്ലാവരും വിശ്വാസത്തിലെ, സ്നേഹത്തിലെ, ആഴമായ ആത്മീയ ബന്ധത്തിലെ വളർന്നു പോകുമ്പോഴും സംഭവിക്കാവുന്ന രണ്ട് അപജയങ്ങളാണ് ഇത് രണ്ടും. ഒന്നാമത്തെ സംഭവിക്കാൻ പറ്റുന്ന കുറവിതാണ്, യാതൊരുവിധ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാതെ ഭക്തകൃത്യങ്ങൾ ചെയ്യുക. ദേവമാല ചൊല്ലുക, ബൈബിള് വായിക്കുക, അല്ലെങ്കിൽ കുരിശിന് വേണ്ടി നടത്തുക. നമ്മളൊക്കെ കുറവ് പക്ഷേ ഒത്തിരി ദേവമാലകൾ ചൊല്ലിയെന്ന് വരും, ഒത്തിരി ബൈബിള് വായിച്ചെന്ന് വരും,
ഒത്തിരി കുരിശിന് വഴിയൊക്കെ പ്രത്യേകിച്ച് വലിയ നോമ്പ് കാലത്ത് ചെയ്തെന്ന് വരും. അതുപോലെ തന്നെ ഒത്തിരി നേരം മറ്റുള്ളവരെ സഹായിച്ചെന്ന് വരും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലും യാതൊരുവിധ കൃപകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ നിയോഗം വയ്ക്കാതിരുന്നാൽ, നമ്മൾ ആവശ്യം പറയാതിരുന്നാൽ ഈ ചെയ്യുന്ന ഭക്തകൃത്യങ്ങളുടെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടില്ല. ഒരു പക്ഷേ നമ്മളെ ഈ ഒക്ടോബർ മാസത്തിൽ സാധാരണ ദിവസങ്ങളിൽ വ്യത്യസ്തമായി മറ്റ് ജോലികളൊക്കെ നേരത്തെ ചെയ്ത് തീർത്തിട്ട് പത്ത് ദിവസം പള്ളിയിൽ പോകുന്നെന്ന് കരുതുക, വളരെ ദൂരെയാണ് പള്ളിയെങ്കിൽ അത്രയും ത്യാഗം സഹിച്ച് പോകുന്നതെന്ന് കരുതുക, അവിടെ നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് കൃപകൾ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് നിഷ്പ്രയോജനമാകും, ഫലരഹിതമാകും, ഫലശൂന്യമായിത്തീരും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അധികം ദൈവാനുഭവങ്ങൾ, അധികം ദൈവിക നന്മകൾ നമുക്കതിൽ നിന്ന് കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് തന്നെയാണെങ്കിലും, ഞാനത് പരിഹരിച്ചേ നാളെ മുതലേ മുൻപോട്ട് പോകാവൂ. ഏത് സൽക്കൃത്യങ്ങളും ഏത് പ്രാർത്ഥനാ രീതികളും ഏത് ഭക്താഭ്യാസങ്ങളും അനുഗ്രഹങ്ങളും കിട്ടണമെങ്കിൽ അതിനൊക്കെ ആ നിയോഗം വെച്ച് കൃപകളായി നമ്മുടെ ജീവിതത്തിലേക്കും അതുവഴി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും ഉപകാരപ്രദമായ രീതിയിൽ നമ്മളത് മാറ്റിക്കൊണ്ടു പോകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്, ഒരു പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഭക്തകൃത്യങ്ങളിൽ, അനുദിന കൃത്യങ്ങളിൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ രീതികളിൽ സംഭവിക്കാവുന്ന മറ്റൊരപജയമാണ് ഒരർത്ഥവും മനസ്സിലാക്കാതെ, ഹൃദയത്തിൽ ധ്യാനിക്കാതെ ഓടിച്ച് പ്രാർത്ഥിച്ച് തീർക്കുക. ചിലപ്പോഴെങ്കിലും ചില കുടുംബങ്ങളെങ്കിലും അപ്പൻ ബിസിനസ് വല്ലാണെങ്കിൽ അപ്പനെ പേടിച്ച് ഒരു പക്ഷേ അന്ന് ഒരു ദിവസം കുടുംബ പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു പോയി. അപ്പൻ 8:30 വീട്ടിൽ വരുന്ന ആ വീടാണെങ്കിൽ അപ്പൻ വന്നു കഴിയുമ്പോൾ കുശൂര് തീർന്നില്ലെങ്കിൽ അപ്പം വഴക്ക് പറയുമെങ്കിൽ അപ്പൻ വരുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വരാൻ സമയമാകുമ്പോൾ തന്നെ ഓടിച്ചിട്ട് പ്രാർത്ഥന നിർത്തുന്ന കുടുംബങ്ങളുണ്ട്, ഓടിച്ചിട്ട് ചെല്ലിത്തിരുത്തുന്ന കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ കള്ളപ്പെട്ട് ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ചെയ്തു തീർക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ മനസ്സിലായിക്കോണം, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ പല വിചാരം കൂടാതെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരണം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു 10 കൊന്ത ചെല്ലിയില്ലേലും ഒരു കൊന്ത ചെല്ലിയില്ലേലും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിൻ്റെ അന്തസത്ത, അതിൻ്റെ തിരുവചനത്തിൻ്റെ പൊരുൾ, അതിലുള്ള ദൈവികമായ ജീവൻ ഒക്കെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ അത് അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ചില അനുഷ്ഠാനങ്ങൾ ചെയ്ത് അനുഷ്ഠാനങ്ങളിലൂടെ സംതൃപ്തി നേടുന്ന സാധാരണ മക്കൾ ഈ കാര്യം മനസ്സിലാക്കി പെട്ടെന്ന് ധൃതി വെച്ച് സ്പീഡ് കൂട്ടി കുറേ കൊന്ത നമസ്കാരങ്ങൾ, കുറേ ജപമാലകൾ ചൊല്ലിത്തീർക്കാതെ വിശ്വാസത്തോടും വിശുദ്ധിയോടും ഹൃദയ തുറവിയോടും കൂടെ നമ്മൾ ജപമാല അല്ലെങ്കിൽ ഭക്തകൃത്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഞാൻ പറയും, ഈ ജപമാല മാസത്തിൽ അമ്മയോടുള്ള സ്നേഹത്തെ നമ്മൾ ഈശോയിലേക്ക് വളരുവാൻ ഈ ഒരു കാര്യവും ഒത്തിരി സഹായകമാണ്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിലൂടെ സ്വന്തമാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കാം. മിസ്റ്റർ അൽഫോൺസ് ലിഗോരി പറയുന്നുണ്ട്, മറിയം മനുഷ്യവംശത്തിലെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ അമ്മയാണ്. അവൾ പാപികളുടെ അഭയകേന്ദ്രവുമാണ്. മറിയം മനുഷ്യവംശത്തിലെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ അമ്മയാണ്. ഈ അമ്മയുടെ വാത്സല്യം അറിയണമെങ്കിൽ ഞാൻ പറയും, നമ്മളൊക്കെ ഒന്ന് വഴിതെറ്റിപ്പോയാൽ, നമ്മളൊക്കെ ഒന്ന് ദൈവത്തിൽ നകന്നാൽ, നമ്മളൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ചാൽ, നമ്മളൊക്കെ ചെയ്യേണ്ട ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വിധിയലിച്ചാൽ ആദ്യം വേദനിക്കാൻ ഞാൻ പറയും, എൻ്റെ അമ്മയല്ല, എൻ്റെ അപ്പനല്ല, എൻ്റെ സ്വന്തക്കാരല്ല, എൻ്റെ ചാർച്ചക്കാരല്ല, എൻ്റെ സഹോദരങ്ങളല്ല, മറിച്ച് എൻ്റെ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ മാതാവാണ്, ദൈവമാതാവാണ്. ആ ദൈവമാതാവിൻ്റെ സ്നേഹം, മക്കളോടുള്ള സ്നേഹം, പ്രത്യേകിച്ച് പാവികളോടുള്ള സ്നേഹം അത് വളരെ വലുതാണ്. എന്നെങ്കിലും നമ്മളെല്ലാം ഓടിപ്പോയി ദൈവമാതാവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി പാവം ചെയ്യുകയല്ല വേണ്ടിയത്, പക്ഷെ ദൈവമാതാവിൻ്റെ ദൈവമക്കളോടുള്ള വാത്സല്യമാണത്. എന്ത്? ഏറ്റവും വാത്സല്യം നിറഞ്ഞ അമ്മയായ അവൾ പാവികളുടെ അഭയകേന്ദ്രമായതുകൊണ്ട്, പാവികളുടെ സങ്കേതമായതുകൊണ്ട്, നമ്മൾ ലുത്തീനിയായത് ചെല്ലുന്നുണ്ട് പാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. അപ്പം പാവികളുടെ സങ്കേതമായി അവൾ മാറിയതിൻ്റെ കാരണം അവൾ ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു അമ്മയെ ലഭിച്ച് നമ്മൾ സന്തോഷിക്കാറുണ്ടോ? നമ്മൾ ദൈവത്തിന് ഈശോയ്ക്ക് നന്ദി പറയാറുണ്ടോ? നമ്മളത് ഹൃദയത്തിൽ സന്തോഷത്തോടെ ഏറ്റെടുക്കാറുണ്ടോ? നമ്മൾ ഹൃദയത്തിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ടോ? ഈ അമ്മയുടെ വാത്സല്യം നുകരുന്ന മാത്രം പോരാ,
അനുഭവിച്ചറിയുമ്പോൾ അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ പങ്കുവെച്ചു കൊടുക്കണം. ഒരിക്കലെ ഒരു കുടുംബത്തിലെ ഒരമ്മ ദൈവമാതാവിൻ്റെ വാത്സല്യത്തെ പങ്കുവെച്ചത് ഇപ്രകാരമാണ്. അമ്മ മൂത്ത കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഒരു 2 വയസ്സായപ്പോൾ അടുത്ത കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചു. അപ്പോഴേ അസ്വസ്ഥത ഒക്കെ ഉണ്ടായപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞ് മുറ്റത്തൂടെ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് കിണർ കെട്ടി അതിനെ അടവൊന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ മൂത്ത കൊച്ച് കിണറ്റിൽ വീണു. സ്വരം കേട്ടപ്പോൾ അമ്മ ഓടി വന്നു. അപ്പോൾ കുഞ്ഞ് കിണറ്റിൽ വീണെന്ന് പറഞ്ഞു. ഉടനെ ഈ അമ്മ വിളിച്ചു കൂവുകയും പരിശുദ്ധ അമ്മയെന്ന് വിളിച്ച് സഹായം തേടുകയും ചെയ്തപ്പോൾ അയൽവക്കങ്ങളെല്ലാം ഓടി വന്ന് കയറും പാളിയും കിണറ്റിലേക്കിട്ട് ആ കൊച്ചിനെ ആ കയറിൽ പാളിയിലൂടെ രക്ഷിച്ച് പുറത്തെടുത്തെടുത്തു. ഈ കുഞ്ഞ്, ഈ 2 വയസ്സിലെ കുഞ്ഞ് ആ പ്രായത്തിലധികം മനസ്സിലാവില്ലല്ലോ. അത് വളർന്ന് തിരിച്ചറിവിൻ്റെ പ്രായമായപ്പോൾ മുതൽ ഈ അമ്മ ഈ കൊച്ചിനോട്, ഞാനിങ്ങനെ 2-ാമത്തെ കൊച്ചിനെ ഗർഭിണിയായിരുന്നപ്പോൾ നീ ഇങ്ങനെ കിണറ്റിൽ വീണു എന്നും ഞാൻ പരിശുദ്ധ അമ്മയെയും ഒക്കെ വിളിച്ചു പോയി പ്രാർത്ഥിച്ചപ്പോൾ അയൽവക്കങ്ങാർ വന്ന് കിണറ്റിലെ പാള തന്നെ കിണറ്റിലേക്കിട്ട് ആ പാളിയിൽ നീ രക്ഷപ്പെടുത്തിയ സംഭവം ഓർമ്മയായിട്ട് അയവിറക്കി പറയുമ്പോൾ അത് അമ്മയുടെ സ്നേഹവാത്സല്യമാണ്. ഇതൊക്കെ കുടുംബത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് കരഗതമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വയ്ക്കാതെ എല്ലാ വർഷവും ഓർമ്മയെ കൊണ്ടുവരികയും അതൊക്കെ മറ്റുള്ളവരോട് ജീവിതസാക്ഷ്യമായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയും, നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അനുഭവ പാഠം ഇതൊക്കെയാണ്. ജീവിതം അനുഭവിച്ചറിഞ്ഞ പാഠം പങ്കുവെക്കുമ്പോൾ അത് കുടുംബത്തിലുള്ളവർക്ക് വഴിതെറ്റാതിരിക്കുന്നതിന് സഹായകമാണ്. കുടുംബത്തിലുള്ളവർക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിച്ച് ഈശോയിലേക്ക് വളരുന്നതിന് സഹായകമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം മാത്സല്യം നിറഞ്ഞ ഈ അമ്മയെ, ദൈവമാതാവിനെ എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ കാണണമെന്ന് പറയുക. പാപികളുടെ സങ്കേതം മാത്രമല്ല എല്ലാവരുടെയും അഭികേന്ദ്രവുമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ അറിയുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം സുവിശേഷത്തിലെ ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുകയാണെങ്കിൽ അതിപ്രകാരമായിരിക്കും. പക്ഷേ മത്തായിയുടെ സുവിശേഷം 1:16 യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. അതായത് പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം ചരിത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവരും ഇന്നിവരുണ്ടായി ഉണ്ടായി എന്ന് പറഞ്ഞ് അവസാനം പരിശുദ്ധ അമ്മയിലേക്ക് കൊണ്ടുവരികയും അമ്മയിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. അപ്പോൾ മറിയവും ഈശോയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചുരുക്കത്തിൽ ആര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ തിരുവചനമാണിത്. മത്തായിയുടെ സുവിശേഷം 1:16. അവളിൽ നിന്ന്, പരിശുദ്ധ മറിയത്തിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. നമ്മൾ ഈ തിരുവചനം ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മളും ഒരമ്മയിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മൾക്കും ഒരു പിതാവുണ്ടായിരുന്നു. ഈ ഭൂമിയിലെ പിതാവ് മാത്രമല്ല, സ്വർഗത്തിലുള്ളൊരപ്പച്ചൻ. ആ അപ്പച്ചനാണ് ഈ ഭൂമിയിലുള്ള ജീവിതത്തിനായിട്ട് നമ്മെ അനുവദിച്ചത്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുക ഈ ഭൂമിയിലുള്ള അപ്പനും അമ്മയും വഴി മാത്രമല്ല, നമുക്ക് സ്വർഗത്തിൽ നമുക്കൊരപ്പനുണ്ട്, ഒരമ്മയുണ്ട്, നമുക്ക് വാത്സല്യമുള്ള ഒരു പിതാവുണ്ട്. ഇതൊക്കെ ഈ ബന്ധം നമ്മൾ മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കി ജീവിതത്തിൽ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഞാൻ പറയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയാവുന്നേയുള്ളൂ. അല്ലെങ്കിലോ നമ്മളെ വെറും അനുഷ്ഠാനവും രീതികളുമായിട്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോകും. സങ്കീർത്തനം 85:10-11. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്രയിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളിയെടുക്കും, നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. ഇത് പരിശുദ്ധ അമ്മയും ഈശോയുമായിട്ട് ബന്ധപ്പെട്ടൊരു തിരുവചനമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചു പോകാം. കാരണം കർത്താവ് വിശ്രമിച്ചാണ് ഈ ഭൂമിയിലേക്കുള്ള വരവ്, അതിനൊരു നിമിത്തവും കാരണവുമായ പരിശുദ്ധ അമ്മ. അങ്ങനെ ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതുകൊണ്ടാണ്, മനുഷ്യനായി അവതരിച്ചുകൊണ്ടാണ് ആകാശവും ഭൂമിയും ഒന്നായി ബന്ധപ്പെട്ടത്, ഒന്നായി അടുത്തത്. അവിടെയാണ് യഥാർത്ഥ വിശ്വസ്തത, യഥാർത്ഥ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുക. അതുകൊണ്ടാണ് പറയുക കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്രയിക്കും.
നമുക്കറിയാം ഇത് രണ്ടും വലിയ പുണ്യങ്ങളാണ്. എന്താണ് വിശ്വസ്തത? ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവം വിശ്വസ്തനാണെങ്കിലും മനുഷ്യരെപ്പോഴും വിശ്വസ്തരല്ലായിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത മനുഷ്യർ പലപ്പോഴും തെറ്റിക്കുന്നതായിട്ട് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം എപ്പോഴും ഉറച്ചു നിന്നുവെങ്കിലും, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായിരുന്നുവെങ്കിലും മനുഷ്യൻ പുറകോട്ടു പോയി, മനുഷ്യൻ വഴിതെറ്റിപ്പോയി, മനുഷ്യൻ ദൈവത്തിന് നകന്നു. അങ്ങനെ വഴിതെറ്റിപ്പോയ മനുഷ്യൻ്റെ ആ പ്രവൃത്തി കണ്ട് ദൈവം ഉടമ്പടിയെ മാറ്റം വരുത്തുന്നില്ല. ദൈവം വാഗ്ദാനങ്ങളിൽ മാറുന്നില്ല. ദൈവം മാറിപ്പോകുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം അവിടെ ദൈവം നൽകുകയാണ്. ആ കാരുണ്യമാണ് ദൈവികാരുണ്യ ഈശോ. ആ കാരുണ്യമാണ് നമ്മുടെ ക്രിസ്തു. ആ കാരുണ്യമാണ് നമുക്ക് എന്നും നമ്മുടെ കൂടി ആയിരിക്കുവാനുള്ള ദിവ്യകുർബാനയായ ഈശോമിശിഹ. ആ ഈശോമിശിഹയെ നമുക്ക് തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് വചനം പറയുക, കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. ഇവിടെ ദൈവം തൻ്റെ നീതി പ്രവർത്തിക്കുന്നു. ദൈവം തന്നെ വിശ്വസ്തത പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനാദിയിലെ പദ്ധതി, പുത്തനിലൂടെ മനുഷ്യരക്ഷ സാധിക്കുക എന്നുള്ള പദ്ധതി നിറവേറ്റപ്പെടുകയാണ്. നിറവേറ്റപ്പെടുന്നത് വഴി നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മൊളിയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. അപ്പം നമ്മുടെയൊക്കെ ജീവിതം പരിശുദ്ധ അമ്മയും ഉണ്ണിമിശിഹയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ ഞാൻ പറയും, അത് വിജയിക്കുകയും അതിന് അതുവഴി ഒത്തിരി നന്മ മറ്റുള്ളവർക്കും കരഗതമാവുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പറയുന്ന ഇപ്രകാരമാണ്, ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ്. നമുക്കറിയാം ഓരോ വിശുദ്ധരും വിശുദ്ധരായതും അവർക്ക് ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയതുമൊക്കെ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അതുവഴി ഈശോ ലഭിച്ച ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ വഴിയുമൊക്കെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അംബ്രോസും വിശുദ്ധയിലേക്കുള്ള പടവുകൾക്ക് ചവിട്ടിക്കയറിയത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ ആ ബന്ധത്തിൽ വളർന്ന വിശുദ്ധ അംബ്രോസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ആ സന്ദേശം നമുക്കൊക്കെ എന്നും എപ്പോഴും മാതൃകയാവേണ്ടതാണ്. വിശുദ്ധ അംബ്രോസ് പറയുകയാണ്, ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. നമുക്കറിയാം യാക്കോബിനൊരു ഗോവണിയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഉപ്പത്തിരു പുസ്തകത്തിലെ. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ യാക്കോബ് കണ്ട സ്വർഗത്തിന് ഗോവണി, അതുപോലെ ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. അത് മുൻകൂട്ടി ഒരു ദർശനമായിരുന്നു. ഇങ്ങനെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കും, പാപം മനുഷ്യൻ്റെ പാപം ഇല്ലാതാക്കും. അത് ദർശനം കാണുകയായിരുന്നല്ലോ ചെയ്തത് യാക്കോബ്. അതുപോലെ വിശുദ്ധ അംബ്രോസ് പറയുന്നു, ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഈശോയുടെ വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യൻ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ്. നമ്മുടെയൊക്കെ ജീവിതം ധന്യമാവുക, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തി ഈശോയിലൂടെ സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഈശോ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും ഇടയ്ക്കുള്ള മധ്യവർത്തിയായി ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കുന്നതിന് ഇടയാകണം. അപ്പം നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിൽ നിയമങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. നിയമങ്ങളെല്ലാം പൂർണ്ണമായും യഹൂദ നിയമങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചു പോകുന്ന ഈശോ എങ്ങനെയാണ് ഈ നിയമങ്ങൾ പ്രാവർത്തികമാക്കിയത് അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വന്തമാക്കിയത്? ഞാൻ പറയും, അത് അമ്മ, പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഉണ്ണീശോയെ വളർത്തിയപ്പോൾ കൊടുത്ത ശീലങ്ങളാണ്. ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ കൂടെ വളർന്ന, യേശുപിതാവിൻ്റെ ശിഷ്ടത്തിൽ വളർന്ന, ആ തെരുകുടുംബത്തിൽ വളർന്ന ഈശോ സ്വരൂപിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ സംഭാവനയായിരുന്നു, തെരുക്കുടുംബത്തിൻ്റെ സംഭാവന. അപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ നല്ല കാര്യങ്ങളെല്ലാം പഠിച്ചതെന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ. പരിശുദ്ധ അമ്മ നമ്മളെയൊക്കെ ഇതുപോലെ നന്മയിൽ വളരുവാനും നന്മയിൽ ജീവിക്കുവാനും സഹായിക്കും. കാരണം ഈശോയുടെ എല്ലാ നല്ല പ്രവൃത്തികളും മാതൃകയായി ഈശോയ്ക്ക് ലഭിച്ചത് അമ്മയുടെ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാതാവ് കൊടുത്ത ശീലങ്ങളാണ് ഈശോയിൽ നമ്മൾ പിന്നീട് കാണുക പ്രവർത്തനങ്ങളിലെല്ലാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താം, കൂടുതൽ ആഴത്തിൽ വളരുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഈശോ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണല്ലോ കുരിശിൽ കിടന്നുകൊണ്ട് ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസം കൂടുതൽ ആഴത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സഹായം തേടാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മാതാവ്, ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരുന്നവരും അമ്മ വഴി ഈശോയിലേക്ക് അടുത്ത് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ പ്രാപ്തിയുള്ളവരുമായി തീരണം. അതിനായി ഈ വചനപ്രഘോഷണം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ഇടയാകണം. അതിനായി ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന മക്കൾക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി സമൃദ്ധിയിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും ആഗ്രഹങ്ങളും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന രാജാധിരാജന ആരാധന 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 ലോകൈകനാഥന ആരാധന ആരാധന ആരാധന. ഓ ദിവ്യഗണേശ്വരേ, ജപമാല മാസമാണല്ലോ ഒക്ടോബർ മാസം. ഒപ്പം ജപമാല രാജ്ഞിയുടെ തിരുനാൾ ഞങ്ങൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. അമ്മയുടെ കരം പിടിച്ചാൽ, അമ്മയുടെ മാധ്യസ്ഥം തേടിയാൽ സ്വർഗത്തിൽ നിന്നും അങ്ങേക്ക് വരങ്ങൾ നൽകാതിരിക്കുവാനാവില്ലല്ലോ. ഞങ്ങളുടെ വിശ്വാസം അതാണ്. ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്ന പുണ്യമാസത്തിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുവാൻ എല്ലാവരെയും പ്രാർത്ഥനാക്കണമേ. പ്രാർത്ഥനാരൂപിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴമായ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറട്ടെ. തിരുനാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഈ ആരാധക വൃന്ദത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചാലും. ജപമാലാർച്ചിതയാകും സ്തുതികൾ തന്റാജ്ഞിയെ ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. അതേ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പാതകൾ നേരെയാകും, ഞങ്ങളുടെ വഴികൾ സുഗമമാകും. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈശോ തരും, ഞങ്ങൾ വഴിതെറ്റിപ്പോവില്ല. ഓ പാപികളെ സങ്കേതമായ പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഈ ആരാധനാ സമയത്ത് ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആവശ്യമായതെല്ലാം ദേവികാനനാഥൻ സ്വർഗത്തിൽ നിന്നും കരം നീട്ടി ആശീർവദിച്ച് നൽകുന്നതിനായി അമ്മ മധ്യസ്ഥം പറയണമേ. അങ്ങനെ ഞങ്ങളെല്ലാം ഈ ആരാധനയുടെ ആശീർവാദം വഴി അനുഗ്രഹിതരായിട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ പിതാവുമായി മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആവശ്യങ്ങളുമായി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാരുണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന ഈശോ
കാരണിപുര ഞങ്ങളെ ആശീർവദിക്കണമേ. സലതിൻ്റെയും നാഥ എന്നീക്ക. ആമേൻ. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലീശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ പാതയമായ നഗരാൻ തിരുവോസ്തിയായി വന്നു.